Hello friends, welcome to my video. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സുമായാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ തേങ്ങ ചിരകിയത് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കൈ വെച്ച് നമുക്ക് കുഴച്ചെടുക്കണം. നന്നായി കുഴച്ചെടുക്കണം. പഴവും തേങ്ങയും ഇവിടെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് 250 ml ഒരു കപ്പിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ശകലം ഉപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർക്കണം. ഞാനിവിടെ 4 teaspoon പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഏത് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 cup കൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് വീണ്ടും നമുക്ക് കൈ കുഴച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പിരിച്ചെടുക്കാം. ഇതിനായി ആദ്യം നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം അതിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിത് തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിവിടെ തീ വെച്ചിട്ടുള്ളത്. ഓരോന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് 5 minutes കഴിഞ്ഞ് മറിച്ചിടാവുന്നതാണ്. അടിവാഗം കൊള്ളും കളറായിട്ടുണ്ടാവും. ഞാനിവിടെ 5 minutes കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിടുന്നത്. മറിച്ചിട്ട ഭാഗവും ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇവിടെ ഇത് നല്ലതുപോലെ 2 sides ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് വേണം ഇവിടെ നമ്മളിത് കൈകാര്യം ചെയ്യാൻ. കരിഞ്ഞു പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ പാടുള്ളൂ. ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കോരി വെച്ച് കോരിയെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഇവനിങ് സ്നാക്സ്. ഈ വൈകുന്നേരങ്ങളിൽ നമുക്കിതുപോലെ പഴമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ സ്നാക്സ്. കുട്ടികൾക്ക് നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ ദ വാച്ചിങ്.